ബി ഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ സമൂഹ മാധ്യമങ്ങൾ വഴി ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഓഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി KBFC ട്രൈബ്സ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അത് kerala blasters.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ KBFC ട്രൈബ്സിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. KBFC ട്രൈബ്സിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാനായിട്ടുണ്ടായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വരുന്ന ഞായറാഴ്ച September 15 ഞങ്ങൾ ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ മീറ്റപ്പ് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നടകിൻ്റെ മുമ്പിലായിട്ടാണ് ഞങ്ങൾ ഈ മീറ്റപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിയാവുന്നവർ വരാൻ ശ്രമിക്കുക. എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നൊരു അഞ്ചേകാലായതോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് KBFC ട്രൈബ്സ് എന്ന് പറയുന്നൊരു ഓൺലൈൻ സോഷ്യൽ മീഡിയ രൂപത്തിലുള്ളൊരു സംഭവം അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുവഴി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അതിനകത്ത് സൈനപ്പ് ചെയ്യാം, അവർക്ക് അതിനകത്തൊരു അക്കൗണ്ട് ഉണ്ടാക്കാം. ആ അക്കൗണ്ട് ഉണ്ടാക്കിയത് വഴി നമുക്ക് നമ്മുടെ ഫോട്ടോസും അതുപോലെ തന്നെ ടീം അംഗങ്ങളോട് നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ വരെയുള്ള സൗകര്യങ്ങളാണ് അതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമും അതുപോലെ തന്നെ ആരാധകരായ നമ്മളും തമ്മിലുള്ള ആ ഒരു അകലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നതും. യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളായ ബാർസലോണയ്ക്കും റയൽ മാഡ്രിഡിനും ഇതുപോലുള്ള ആരാധകരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവർക്കുണ്ട്. അതിന് സമാനമായ ഒരു ഓൺലൈൻ സംരംഭത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇവിടെ തുടക്കമിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആരംഭഘട്ടമാണ്. അപ്പോൾ നമ്മളെല്ലാവരും പരമാവധി അതിനകത്ത് അക്കൗണ്ട് ഉണ്ടാക്കി അതിലെ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ പങ്കെടുക്കണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടീമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാം. പിന്നെ ലക്കി ഡ്രോ, റഫർ ആൻഡ് ഏൺ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ kerala blasters.in എന്ന വെബ്സൈറ്റിൽ പോയി ലോഗിൻ ചെയ്യുക. ഇതൊരു ആപ്പ് രൂപത്തിലല്ല, മറിച്ച് ഇതൊരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതൊരു ചെറിയൊരു അപാകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ആപ്പാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്നുകൂടി ആക്സസ് ചെയ്യാമായിരുന്നു. എനിവേ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമും ആരാധകരായ നമ്മളും തമ്മിലുള്ള ഒരു അകലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആരാധകരെ ആകർഷിക്കാനുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ക്ലബ്ബും ഇന്ത്യയിൽ ഇതിനു മുൻപ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാദ്യമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിൽ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ KBFC ട്രൈബ്സ് എന്ന് പറയുന്നത് ചെറിയൊരു സോഷ്യൽ മീഡിയ തന്നെയാണ്. അതുവഴി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ വാർത്തകളും പെട്ടെന്ന് അറിയാനും അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ പോയിന്റ്സ് ഏൺ ചെയ്ത് അത് റിഡീം ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കുന്ന ഓരോ പ്രൊഡക്റ്റും ഡിസ്കൗണ്ടോടുകൂടി വാങ്ങാനുള്ള സൗകര്യങ്ങളും അതിനകത്തുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ വളരെ മികച്ചൊരു ഓൺലൈൻ സമ്പ്രദായം തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. എനിവേ ഇത് വളരെ വലിയൊരു വിജയമായി തീരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.